ഖേമ കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിൽ പ്രതികരണവുമായി ഉമ തോമസ് MLA നമ്മളോടൊപ്പം ചേരുകയാണ്. അങ്ങയുടെ ഭർത്താവ് PT തോമസ് അദ്ദേഹം MLA ആയിട്ടിരുന്ന സമയത്തടക്കം ഈ സ്ത്രീകൾക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ വലിയ തരത്തിൽ ശബ്ദമുയർത്തിയാളാണ്. ഇപ്പോൾ അത് ഔദ്യോഗിക രൂപത്തിൽ അതിന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. എന്താണ് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ, ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഈ റിപ്പോർട്ടിനോട് പ്രതികരിക്കാനുള്ളത്? ആദ്യമായിട്ട് എനിക്ക് പറയുവാനുള്ളത്, സമൂഹത്തിൽ ഉന്നതരെന്ന് നമ്മൾ വിചാരിക്കുന്ന അവരുടെ ഇടയിൽ നടന്ന ഒരു വിശകലനമാണ് ഈ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ നടന്ന ഈ കമ്മിറ്റി. ഈ കമ്മിറ്റിയിൽ ഏറ്റവും ആർജവത്തോടുകൂടി നല്ല രീതിയിൽ സത്യസന്ധമായ ഒരു റിപ്പോർട്ട് പുറത്തിറക്കാൻ ഈ 4.5 വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും സാധിച്ചു എന്നുള്ളത് ഞാൻ ജസ്റ്റിസ് ഹേമയെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. എന്നാൽ എനിക്ക് പറയുവാനുള്ളത്, 4.5 വർഷക്കാലം ഇങ്ങനെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയിട്ട് സാംസ്കാരിക വകുപ്പും അതുപോലെ തന്നെ മുഖ്യമന്ത്രി തന്നെയും നമ്മളുടെ സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് അധികാരത്തിലേറിയവരാണ്. ഏത് രീതിയിലാണ്, ആരെ സംരക്ഷിക്കാനാണ്, അല്ലെങ്കിൽ ഏത് ഉന്നതരെ സഹായിക്കാനാണ് ഈ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷക്കാലം ഇതിനു മുകളിൽ അടയിരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. വലിയ തെറ്റാണ് സ്ത്രീ സമൂഹത്തോട് ചെയ്തിരിക്കുന്ന ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ്. സ്ത്രീകളെ പരിഗണിക്കുന്നില്ല എന്നുള്ളതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇവര് 4.5 വർഷം കഴിഞ്ഞിട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്ര അധികം ഈ അങ്ങനെ ആരെയെങ്കിലും സംരക്ഷിക്കാനായിരുന്നു സർക്കാരിന്റെ നീക്കമെങ്കിൽ ഇപ്പോൾ അത് പുറത്തുവിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ 4.5 വർഷങ്ങൾക്ക് പുറത്ത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വിവരാവകാശം വഴി അത് വേണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് 1.5 മാസം മുമ്പ് വിവരാവകാശ റിപ്പോർട്ട് അതുവഴി റിപ്പോർട്ട് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതാണ്. അതുതന്നെ 1.5 മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ. അപ്പോഴും ഇന്നലെ രാവിലെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഉച്ചവരെ നീട്ടിയത് വീണ്ടും രണ്ടുപേരുടെ ഒരു വിവേചനം ഇതിലുണ്ടായെങ്കിൽ അതുകൊണ്ടത് പുറത്തുവിടാതിരിക്കാൻ സാധിക്കുമെങ്കിൽ എന്നാണ് ശ്രമിച്ചിരുന്നത്. അത് നടക്കാത്തത് കൊണ്ട് മാത്രമാണ് അത് പുറത്തേക്ക് വിട്ടത്. ഒരു കാര്യം കൂടി, അങ്ങനെയാണെങ്കിൽ താങ്കൾ പറയുന്നു സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു സർക്കാർ ചില ഉന്നതരെയെന്ന്, അത് ആരാകാനാണ് സാധ്യത? അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ആരെയും അങ്ങനെ, മാത്രമല്ല ഈ സിനിമയിലെ ഒരു പുരുഷന്മാരെയും ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. എന്തെന്ന് വെച്ചാൽ എന്റെ കുടുംബവുമായിട്ട് PT തോമസും ഒക്കെ ആയിട്ട് ഒരുപാട് ഒട്ടനവധി ആളുകള് സിനിമാ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി അധികം അടുത്ത കണക്ഷൻസ് ഉള്ളവരുണ്ട്. അവരൊക്കെ നല്ലവരാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇവിടെ MDMA പോലുള്ള മാരകമായ ഈ എന്താണ് പറയുക, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ പോലും, അതുപോലെ തന്നെ വളരെ ക്രിമിനൽ ബുദ്ധിയുള്ളവരെല്ലാം അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവരിലെ ആരെയോ ആണ് സംരക്ഷിക്കാനായിട്ട് ഒരുപക്ഷെ ശ്രമിക്കുന്നത് എന്നാണ് എന്റെ വിശ്വാസം. വളരെയധികം നന്ദി താങ്കളുടെ പ്രതികരണം.